കോഴിക്കോട് ഉള്ളിയേരിയിൽ റിസോർട്ട് നിർമ്മാണത്തിന്റെ മറവിൽ പുഴ നികത്തുന്നതായി പരാതി. ഉള്ളിയേരി രാമൻപുഴയിലാണ് സ്വകാര്യ വ്യക്തിയുടെ നിയന്ത്രണത്തിലുള്ള ഭൂമിയിൽ റിസോർട്ട് നിർമ്മാണത്തിനൊപ്പം പുഴ നികത്തിയത്. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാർ കളക്ടർക്ക് പരാതി നൽകി. ഞാൻ ഈ നിൽക്കുന്ന പ്രദേശം ഒരു വർഷം മുൻപ് വരെ ഉള്ളിയേരി രാമൻപുഴയുടെ ഭാഗമായിരുന്നു. ഇതേ സ്ഥലത്തിന്റെ ഒരു വർഷം മുൻപുള്ളതും നിലവിലെയും ദൃശ്യങ്ങളാണിത്. കഴിഞ്ഞ പ്രളയത്തിൽ ഉള്ളിയേരി ഒള്ളൂർ പ്രദേശത്തുണ്ടായ വെള്ളപ്പൊക്കമാണ് റിസോർട്ടിന്റെ മറവിലെ പുഴ നികത്തൽ പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പുഴ നികത്തി ഉയരത്തിൽ ബണ്ട് കെട്ടിയും നാട്ടുകാർ വർഷങ്ങളായി ഉപയോഗിച്ചിരുന്ന പൊതുവഴി അടച്ചും കണ്ടൽക്കാട് വെട്ടിയതും ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. പുഴയുടെ നീരൊഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ കല്ലിട്ടതായിട്ടാണ് നാട്ടുകാരുടെ പരാതി. ഈ ഏരിയ നമ്മൾ ഈ നിൽക്കുന്ന ഈ റോഡ് വരെ ഹൈറ്റിൽ ഒരു മീറ്റർ ഹൈറ്റിൽ വെള്ളം പൊങ്ങിയതാണ് ഇവിടെ. എന്ന് വെച്ചാൽ താഴെയുള്ള ഈ റിസോർട്ടിന് ഉടമസ്ഥതയിലുള്ള ആൾക്കാർ താഴെ ഉയരത്തിൽ ബണ്ട് കെട്ടി പൊന്തിക്കുകയും ഇവിടെ കൂടാതെ ഇതിന് താഴോട്ട് പോകുന്ന രണ്ട് മൂന്ന് ചീപ്പുണ്ടായിരുന്നു. അതിലൊന്ന് അവർ കംപ്ലീറ്റ് അടച്ച് ഒഴിവാക്കുകയും ബാക്കി രണ്ടെണ്ണം പകുതി അടക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരുപാട് വെള്ളം പൊങ്ങി, പല വീടുകളിൽ നിന്ന് ആൾക്കാർ ഒഴിഞ്ഞു പോകേണ്ടി വന്നു, കൃഷിയൊക്കെ ഒരുപാട് നശിച്ചു പോയി. എന്നാൽ പുഴ നികത്തിയുള്ള റിസോർട്ട് നിർമ്മാണത്തെക്കുറിച്ച് നടത്തിപ്പുകാരൻ്റെ പ്രതികരണം ഇതായിരുന്നു. ഇത് വെള്ളം എന്ന് പറയുന്നത് പോലെ പൈസ എടുത്ത് വാങ്ങിയ സ്ഥലമാണ്. ഇതിപ്പോൾ ഈ കെട്ടെന്ന് പറയുന്നത് പുറമ്പോക്കോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സ്ഥലമല്ല, ഒരു വ്യക്തിൻ്റെ സ്ഥലമാണ്, അതാന്ന് പോലെ കൂട്ടിക്കെട്ടിയെന്നൊക്കെ പറയുന്നത്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ കയ്യിലെടുത്താണ് റിസോർട്ട് നിർമ്മാണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ജനകീയ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് കലക്ടർക്ക് മുമ്പാകെ പരാതി നൽകിയിട്ടുണ്ട്. ക്യാമറമാൻ അരുൺ പുതുപ്പാടിക്കൊപ്പം നിതിൻ അംബുജൻ 24 കോഴിക്കോട്.